അപ്പോൾ ഞമ്മ ഇന്നുള്ളത് സീത്താങ്കോളിൽ. അച്ചുച്ചാൻ്റെ പൊടിയെന്ന് ഒരു ചറുമുറ് തിന്നാന്ന് വന്നേ. ചറുമുറുണ്ട്, ആംലെറ്റ് ഉണ്ട്, ആ ഫ്രൈ ഉണ്ട്, മുട്ട ഉണ്ട്. അപ്പോൾ രണ്ട് ചറുമുറ് എടുക്കട്ടാ. രണ്ട് ചറുമുറ്. അപ്പോൾ ഇത് ഞമ്മൾ അച്ചുച്ച, ഇയാളെ ചറുമുറ് സീത്താങ്കോളിൽ ഭയങ്കര ഫേമസ് ആവോ? അല്ല, ഞാൻ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ അല്ലേ കാണിക്കുന്നേ, ഇയാളെന്ത് ഒളിപ്പിച്ചിട്ടാക്കുന്നേ? ഏ അച്ചുച്ച, അങ്ങക്ക് കാണിക്കറോ? അങ്ങനെ ഞാൻ അപ്പുറത്തൊക്കെ പോയി. ചറുമുറ് സീത്താങ്കോളിൽ കുറേ അടുത്തുണ്ട്. കാച്ചുൻ്റെ അടുണ്ട്, ഗാരേജിൻ്റെ അടുത്ത് ഇച്ചൻ്റെ അടുണ്ട്. അന്നെങ്കില്ല ഞമ്മൾ അച്ചുച്ചൻ്റെ അടുന്ന് തിന്ന പോലെ ഏടുന്ന് തിന്നങ്കോ ആവല. ഞമ്മളെ അച്ചുച്ചൻ്റെ ചറുമുറുക്കില്ലേ വേറെ ഒരു ടേസ്റ്റാവോ? അതിലെ ഞമ്മക്ക് ഏടുന്ന് തിന്നെങ്കിൽ കിട്ടായില്ല. പിന്നെ ചറുമുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്ക് കാസർഗോട്ടാർക്കില്ലേ അതൊരു വികാരം. ഞമ്മളെ കാസർഗോഡിൽ ചറുമുറു ഇഷ്ടപ്പെടാത്ത ആളും ഉണ്ടാവല്ല, തിന്നാത്ത ആളും ഉണ്ടാവല്ല. ഈസ് ദ ബിഗ്ഗസ്റ്റ് ചറുമുറു മേക്കർ ഇൻ സീത്താങ്കോളി, ഈസ് ദ ബിഗ്ഗസ്റ്റ് ചായ മേക്കർ ഇൻ സീത്താങ്കോളി, ദിസ് ഈസ് ദ ഫേമസ് ചറുമുറു ഇൻ സീത്താങ്കോളി. അങ്ങനെ ഞങ്ങൾ അച്ചുച്ചെങ്ങനെ തിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചറുമുറുലിട്ടിനത് ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ഞമ്മളെ മുളക് പൊടി, പിന്നെ രണ്ട് മൂന്ന് പൊടിയെല്ലാം ഇട്ടിനി. അത് അച്ചുച്ചൻ്റെ ടോപ്പ് സീക്രട്ട്, അതെല്ലാം പുറത്ത് വിടലില്ല. പിന്നെ എന്തേന്നറിയല്ലോ, ഞമ്മൾ അച്ചുച്ചക്കില്ലേ ഞമ്മളോട് ഭയങ്കര പിരിച്ചപ്പാട്. അതുകൊണ്ടില്ലേ ഞമ്മ ആ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിട്ടാ അച്ചുച്ച ഞമ്മളോട് ചോദിക്കാൻ തിന്നിട്ട ആക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ മീത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, കുറച്ച് ഉള്ളി ഇട്ടിട്ട്, തക്കാളി ഇട്ടിട്ട്, പിന്നെ മല്ലിച്ചുവപ്പ് ഇട്ടിട്ട്, അതിൻ്റെ മീത്തെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട്, പിന്നെ ഞങ്ങളെ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും അതിൻ്റെ മീത്തേക്ക് വേറിട്ട് കളിക്കി. അപ്പോൾ അതാടെ കുറച്ച് വേട്ട്, ഞമ്മക്കിനി ചർമ്മൂറുവിൻ്റെ പരിപാടിയിലേക്ക് അടുക്കാം. അപ്പോൾ കുറച്ച് പൊരി കൂട്ടിയിട്ടില്ലേ ഇനി ഒരു തിരിക്കൽ അങ്ങോട്ട് തിരിക്കണം. അത് ഞാൻ പറഞ്ഞത് ഞമ്മ ചറുമുറു കുറേ അടുത്തുനിന്ന് തിന്നിട്ടുണ്ടാവും, ഞമ്മൾ അച്ചുച്ചൻ്റെ അടുന്ന് തിന്ന പോലെ ഏടുന്ന് തിന്നങ്ക ആവേല. അത് ഞാൻ സത്യം പറഞ്ഞത് നിങ്ങളോട്, നിങ്ങൾ പാടങ്ങ് ഒന്ന് തിന്നു നോക്കി. അപ്പം ഞമ്മൾ അച്ചുച്ചൻ്റെ തട്ടുകട എവിടാന്നറിയോ? ഞമ്മൾ മെക്സിക്കൻ ഹോട്ടലില്ലേ സീത്താങ്കോളിൽ, അതിൻ്റെ നേരെ മുമ്പിലാവോ. അപ്പം ഞമ്മൾ ചറുമുറു റെഡിയായി, പ്ലേറ്റിലൊക്കെ ലൊട്ടിട്ട് സെറ്റാക്കിയിട്ട് തരുന്നുണ്ട് ഞമ്മൾ അച്ചുച്ച. അച്ചുച്ച ആ ഫ്രൈഡാ മറന്നിട്ടുണ്ടാ? അങ്ങനെ ആ ഫ്രൈയും ഇട്ട അതിൻ്റെ മീത്തക്ക്. ഇനി തിന്നിട്ട് നോക്കിയിട്ട് പറയാവോ? അങ്ങനെ ആ ഫ്രൈ എന്നൊരു കണ്ടെടുത്ത് ഞാൻ തിന്നോക്കി. അല്ല ഇതെന്ത് റബ്ബർ പോലത്തെ എന്തോ പച്ചക്കറി തോന്നുന്നു, അല്ല മുട്ട തന്നെ. എപ്പോ എന്ത് പാങ്ങറിഞ്ഞാ യാ മോനെ. ഞാൻ ആദ്യം ഇന്നൊരു കണ്ടെടുത്തിട്ട് ചറുമുറുവിൽ വെച്ചിട്ട് തിന്നോക്കി, എന്തോ ഒരു പാങ്ങാവോ. ഈടുത്ത ചറുമുറിന് ഏടുത്ത ചറുമുറും വരില്ല. അങ്ങനെ പിന്നെ ഞമ്മക്ക് ചായ ആക്കി തന്നു ഞമ്മൾ അച്ചുച്ച. അതാ അടിക്കുന്ന കണ്ട, അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചായ മേക്കർ ഇൻ സീത്താങ്കോളി എന്ന്. അങ്ങനെ ആ ചായ കുടിച്ചിട്ട് ഞമ്മ അടന്ന് വിട്ട്. നിങ്ങൾ സീത്താങ്കോളിക്ക് വന്നങ്ങ് അച്ചുച്ചൻ്റെ ചറുമുറു തിന്നാതെ പോയിരണ്ടാ. നിങ്ങളെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടോളി, പിന്നെ സബ്സ്ക്രൈബ് ആക്കണം, ഷെയർ ആക്കണം.